ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിഞ്ചർ സോഡ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നും ഒരു വ്ളോഗ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. തൃപ്രയാറിനടുത്തുള്ള പെരിങ്ങോട്ടുകര എന്ന ഗ്രാമത്തിലെ വിഷ്ണുമായ ക്ഷേത്രത്തിനെ കുറിച്ചും അതിൻ്റെ ഐതിഹ്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് തൃപ്രയാർ ക്ഷേത്രം. ഇവിടെ നിന്നും വഞ്ചിയിലും മറ്റുമായി നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. അപ്പുറത്തെ സൈഡിലൂടെ വരികയാണെങ്കിൽ കാറിലും മറ്റു വാഹനങ്ങളിലുമായി നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താം. ഇവിടെ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് പെരിങ്ങോട്ടുകര കാനാടി കാവ് വിഷ്ണുമായ ക്ഷേത്രം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ തെറ്റായ കുറേ ധാരണകളുണ്ട്. കുട്ടിച്ചാത്തൻ പ്രതിഷ്ഠയായതിനാൽ ഇവിടെ കുട്ടിച്ചാത്തൻ സേവ, കൂടോത്രം അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നതെന്ന് തെറ്റായ കുറേ ധാരണകളുണ്ട്. ശിവപാർവതിയുടെ മകനായ കുട്ടിച്ചാത്തനാണ് ഇവിടെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വിഷ്ണുമായ അഥവാ ചാത്തൻ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ദേവതയാണ്. ശ്രീ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി എന്നറിയപ്പെടുന്നു. കേരളത്തിലാണ് ഈ വിശ്വാസത്തിന് പ്രചാരമുള്ളത്. ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെ കണക്കാക്കപ്പെടുന്നത്. അസുര നിഗ്രഹത്തിനു വേണ്ടി അവതരിച്ചു എന്നാണ് വിശ്വാസം. എന്നാൽ താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നുണ്ടായ ദേവതയാണ് ചാത്തനെന്നും ഇത് ശാസ്താവ് എന്നതിൻ്റെ ഗ്രാമ്യമാണെന്നും അറിയപ്പെടുന്നു. പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലൻ്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തൻ്റേത്. ഉഗ്രമൂർത്തിയാണ്. ചേക്കുട്ടി, പാറക്കുട്ടി തുടങ്ങിയ മറ്റു ചാത്തന്മാർ വിഷ്ണുമായ ചാത്തൻ്റെ സഹോദരങ്ങളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ, പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ ഒരു മധുരമായ ശ്രീശബ്ദം കേട്ടു. ആ ശബ്ദത്തിന് ഉടമയെ തേടി പോയപ്പോൾ കുളിവാക എന്ന സുന്ദരിയായ സ്ത്രീയെ കാണുകയും അവളുടെ സൗന്ദര്യത്തിൽ പരമശിവൻ ഭ്രമിച്ച് അവളുമായി വേഴ്ചയിൽ ആഗ്രഹിച്ചു. പരമശിവൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ കുളിവാക ഭയപ്പെടുകയും അവളുടെ ഇഷ്ടദേവിയായ പാർവതിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു. കാര്യം മനസ്സിലായ ശ്രീ പാർവതി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഭയപ്പെടേണ്ടെന്നും അത് അവളുടെ യോഗമാണെന്നും പറഞ്ഞു. കുളിവാക മുൻജന്മത്തിൽ ശ്രീ പാർവതിയുടെ തോഴിയായിരുന്നുവെന്നും പറഞ്ഞു. മുൻജന്മത്തിൽ കുളിവാക ബാലഗണേശനെ ശ്രീ പാർവതി അറിയാതെ മുലയൂട്ടുകയുണ്ടായി. ഇതറിഞ്ഞ പാർവതി കുളിവാകയെ അടുത്ത ജന്മത്തിൽ ചണ്ടാളകുലത്തിൽ ജനിക്കുവാൻ ശപിക്കുകയുമുണ്ടായി. ശാപം കിട്ടിയ കുളിവാക കരഞ്ഞുകൊണ്ട് ശ്രീ പാർവതിയുടെ കാലിൽ പിടിച്ച് ക്ഷമ ചോദിച്ചു. കോപം മാറിയ ശ്രീ പാർവതി കുളിവാകയോട് പറഞ്ഞു, അടുത്ത ജന്മത്തിൽ നിനക്ക് ശ്രീ പരമേശ്വരൻ്റെ പുത്രനെ മുലയൂട്ടി വളർത്തുവാൻ ഭാഗ്യമുണ്ടാകുമെന്ന് വരം നൽകി. മുൻജന്മത്തെ കഥ പറഞ്ഞ ശേഷം കുളിവാകയോട് വീട്ടിലേക്ക് ഭയം കൂടാതെ പോകാൻ പറഞ്ഞു. അതിനുശേഷം ദേവി വേഷം മാറി കുളിവാകയായി മാറി ശ്രീ പരമേശ്വരൻ്റെ അടുത്തേക്ക് പോവുകയും വേഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു. അതിൽ 400 കുട്ടികളുണ്ടായി. അതിൽ മൂത്തതാണ് കരിങ്കുട്ടി. ഈ കുട്ടിയെ കരിങ്കുട്ടിച്ചാത്തനെന്ന് വിളിക്കുകയും ചെയ്തു. നല്ലതും പൊട്ടയുമായ ഒരുപാട് ചാത്തന്മാർ വേറെയും ഉണ്ടായിരുന്നു. പാറക്കുട്ടി, അറുകൊല, കറുത്തച്ഛൻ, മൂക്കൻ, കാപ്പിരിമുത്തപ്പൻ, കുരുടി, കരിങ്കണ്ണൻ എന്നിങ്ങനെ അനേകം ചാത്തന്മാരുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഇവരിൽ ഏറ്റവും ഇളയവനായ ചാത്തനാണ് വിഷ്ണുമായ. ഈ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെയും കരിങ്കുട്ടിച്ചാത്തന് ഒരു കാളയെയും കൊടുത്തു. ശ്രീ പാർവതി 2 കുട്ടികളെയും കുളിവാകയെ ഏൽപ്പിക്കുകയും ചെയ്തു. കുട്ടി കുളിവാകയുടെ സംരക്ഷണത്തിൽ വളർന്നു. ഇവർക്ക് പല അത്ഭുത ശക്തികളും ശിവനും പാർവതിയും നൽകിയിട്ടുണ്ടായിരുന്നു. ചാത്തന്മാർ പലതരത്തിലും സഹായങ്ങളും അത്ഭുതങ്ങളും കാട്ടി ആ ഗോത്രത്തിൽ കഴിഞ്ഞു വന്നു. ചാത്തന്മാർ തങ്ങളുടെ വാഹനമായ പോത്തിൻ്റെയും കാളയുടെയും പുറത്തേറി ഈഴറയും വായിച്ചുകൊണ്ട് വനത്തിൽ ചുറ്റി നടന്നു. തൻ്റെ 7-ാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ നാരദ മുനി വരികയും ചാത്തന്മാരോട് തൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് പറയുകയും ചെയ്തു. അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ ഉപദേശിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് ചാത്തന്മാർ കൈലാസത്തിൽ പോയി. അവിടെ ശിവൻ്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു.
ചാത്തൻ അകത്തേക്ക് പോകാനായി മഹാവിഷ്ണുവിൻ്റെ വേഷം മായയാൽ ധരിക്കുകയുണ്ടായി. എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു. പരമശിവന് ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിൻ്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന പേർ നൽകുകയും ചെയ്തു. മാത്രമല്ല, ചാത്തന്മാർക്ക് എല്ലാ തരത്തിലുമുള്ള ആയോധന വിദ്യകളും പറഞ്ഞുകൊടുക്കുകയും ജലാന്തരൻ എന്ന അസുരനെ കൊല്ലുവാനുള്ള സൂത്രം പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. പിന്നീട് ചാത്തൻ മൂന്ന് ലോകവും കീഴടക്കിയ ജലാന്തരനെ പോരിന് വിളിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിൻ്റെ രൂപം കൊള്ളുകയും ജലാന്തരനെ വധിക്കാനായി പിന്നാലെ പോവുകയും ചെയ്തു. ജലാന്തരൻ മൂന്ന് ലോകത്തും പലയിടത്തും ഓടിയൊളിക്കാൻ തുടങ്ങി. അവസാനം കടലിൽ ഒളിച്ചു. പിന്തുടർന്നു വന്ന സുദർശന ചക്രത്തിൻ്റെ ജ്വാലയാൽ കടൽ ജലം തിളയ്ക്കാൻ തുടങ്ങി. ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്നും പുറത്തു വന്ന ജലാന്തരനെ വധിക്കുകയും ചെയ്തു. സന്തോഷത്തിലായ ദേവന്മാർ ചാത്തനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവിടെ താമസിക്കുവാനും നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ തനിക്ക് പഴയ ഗോത്രവർഗക്കാരോടൊപ്പം താമസിക്കുവാൻ താല്പര്യമെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ കുടികൊണ്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയായി കാണും വരെ ഗുഡ് ബൈ.